കഴിഞ്ഞ ദിവസം ഒരാൾ പള്ളി കാണാൻ വന്നായിരുന്നു. ഇടവക്കാരനല്ല, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. 19 വയസ്സ് തോന്നിക്കും. ഒത്തിരി സീരിയസ് ലുക്കുള്ളൊരു മനുഷ്യൻ, ഗൗരവമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഈ വഴി പോയപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. കാരണം ഈ പള്ളിക്കൊരു പ്രത്യേകതയുള്ള പള്ളിയായിട്ട് തോന്നി. ഇത് ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനാണ് ചെയ്തതെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഓ, അച്ഛനവൻ സാധ്യതയൊന്നുമില്ല, ഒരു അച്ഛനെങ്ങനെ പള്ളി ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഒരു അച്ഛനാണ് ചെയ്തത്. അപ്പോൾ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫാദർ ജോസഫ് മൂഞ്ഞപ്പള്ളി. അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടായി ഈ പള്ളി ചെയ്തിട്ട്? പള്ളി പണിതിട്ട് 45 വർഷമായി, പക്ഷേ 60 വർഷം മുമ്പേ ഇങ്ങനൊരു പള്ളി രൂപകൽപ്പന ചെയ്തു ഈ ജോസഫ് മൂഞ്ഞപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛൻ. അച്ഛനെ കുറിച്ച് അധികം നമ്മുടെ നാട്ടിൽ അറിയില്ല, പക്ഷേ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് പള്ളികൾ അച്ഛൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളിയാണ് ഈ ചെട്ടിഭാഗത്തെ ക്രിസ്തുരാജ പള്ളി എന്ന് പറയുന്ന പള്ളി. ഈ കാണുന്ന ഈ ദേവാലയം ഇവിടെ വരാനായിട്ട് ഇതിന് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. കാരണം പണ്ട് കാലങ്ങളിൽ ഇവിടെ ഞങ്ങളുടെ ഒരു 100-150 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളി വരാപ്പുഴയായിരുന്നു. വരാപ്പുഴ ഇപ്പോൾ 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ആ പള്ളിക്ക്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഈ ആൾക്കാരുടെ ഈ കുട്ടികളുടെ മാമോദിസയ്ക്കും മരണ വിവാഹത്തിനും കല്യാണത്തിനും എല്ലാം ഞങ്ങളെല്ലാം വരാപ്പുഴയാണ് പോയിരുന്നത്. ഞായറാഴ്ചകളിലും അവിടെ പോയി ദിവ്യോല് കാണുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. പുഴ ഇതിനിടയ്ക്കുണ്ട്. ഈ പുഴ കടുത്തുകഞ്ചി കടന്നു വേണം അവിടെ പോകാനായിട്ട്. പിന്നെ മരണാവശ്യങ്ങൾ, വർഷകാലങ്ങളിൽ മരണാവശ്യങ്ങൾ വന്നാൽ തന്നെ ഈ ബോഡി അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഞങ്ങളുടെ കാർന്നന്മാർ ഒരാശയം തോന്നി, നമുക്കിവിടെ ഒരു പള്ളി സ്ഥാപിക്കുക എന്ന് ഒരാശയം അവരുടെ മനസ്സിൽ ഉദിച്ചു. അപ്പോൾ അവർ വരാപ്പുഴയിൽ വികാരിച്ചതിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഈ സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് ഈ ഇതിൻ്റെ ഉടമസ്ഥരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും അവർ തരാമെന്ന് പറഞ്ഞ അതുകൊണ്ട് അരമന ചെന്ന് ആവശ്യപ്പെട്ട് 1939 ഈ സ്ഥലം അന്നത്തെ അരമന വകയായിട്ട് ഈ സ്ഥലം ഇവിടെ തീർ വാങ്ങുകയുണ്ടായി. അതിനുശേഷം ഇവിടെ ഒരു കുരിശി സ്ഥാപിച്ചു. അത് രാത്രിയാണ് സ്ഥാപിച്ചെന്നാണ് കാരണവര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് അന്നേരത്തെ എതിർപ്പുകളുണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഇത് കൊണ്ട് എതിർപ്പുകളുണ്ടായിരുന്നു. ഒരു കുരിശ് സ്ഥാപിച്ചു. സ്ഥാപിച്ചതിന് ശേഷം ഏറെ താമസിയാതെ ഒരു ഓല ഷെഡ് ഇവിടെ പണിതു. ഓല ഷെഡ് പണിതിട്ട് ഞായറാഴ്ചകളിൽ വേദമുപദേശം പഠിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി വരാപ്പുഴയിൽ നിന്ന് സിസ്റ്റേഴ്സും പിന്നെ വരാപ്പുഴയിലെ ചില ചമ്മാച്ചന്മാരും ഇവിടെ വന്ന് അവരെ പഠിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തു. അങ്ങനെ ആരംഭിച്ച് കുറേ നാള് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞായറാഴ്ച ഒരു ഇവിടെ ദിവ്യബലി അർപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ പള്ളി ഒരു ഓല ഷെഡായിരുന്നു. അതിനുശേഷം ഇടവക്കാരെല്ലാം കൂടിയിട്ട് ഒരു കല്ലുകൊണ്ട് ഇഷ്ടി കൊണ്ട് ഒരു പള്ളി പണിയുകയും ഓടിയിട്ട് ഒരു ഷെഡുമാരെ ഉണ്ടാക്കുകയും ചെയ്ത് അതിനകത്ത് ബലിയർപ്പണം നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 1953 ആദ്യത്തെ വികാരിയച്ഛൻ ഇവിടെ സ്ഥാനം വെക്കുകയും അതിനുശേഷം കുർബാന അടുക്കിയ ഇടവയിൽ ആൾക്കാർ കൂടുകയും ചെയ്തതുകൊണ്ട് പള്ളി വലിയ സ്ഥലം പോരാന്ന് വരികയും ശേഷം 4 വൈദികർക്ക് ശേഷം 5-ാമതായിട്ട് 1962 ബഹുമാനപ്പെട്ട പള്ളൻ അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുകയും അതിനുശേഷം അച്ഛൻ പള്ളിയിലെ സ്ഥലം പോരായെന്നും പുതിയൊരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പലരോടെ സമീപിച്ച് അച്ഛൻ പല കാര്യങ്ങളും ആവശ്യപ്പെടുകയും കുറേ പേരെല്ലാം അത് നൽകാമെന്ന് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1962 നവംബർ മാസം ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിവസം അതിന് ശിലാസ്ഥാപനം നടത്തുകയും അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞാണ് പണി തുടങ്ങിയത്. പണി തുടങ്ങാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. പ്ലാൻ വരച്ചു കഴിഞ്ഞപ്പോൾ ചെരിഞ്ഞ കെട്ടിടമായതുകൊണ്ട് ഉരുണ്ടു വീഴുമെന്നുള്ള അഭിപ്രായം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത് പണിതാൽ എന്തെങ്കിലും തകരാറുണ്ടാവും എന്ന് പറഞ്ഞ് അതിനുശേഷം അതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് അച്ഛനും മറ്റുള്ള കുറച്ച് പേരും കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് അന്നത്തെ എഞ്ചിനീയറെ കാണുകയും
അദ്ദേഹം അത് നടത്താൻ കുഴപ്പമില്ലാന്നും ഇത് പണിയണം എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ അനുവാദം കിട്ടി ആ പള്ളി പണിയോടെ ആരംഭിച്ചു. എല്ലാവർക്കും സംശയമായിരുന്നു ഈ പള്ളി ഇങ്ങനെ ചരിച്ചു പണിതാൽ എങ്ങനെ എത്തുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ പള്ളി പണിയുകയും അതിനുശേഷം ഒരു ഈ പള്ളി പണിത് തന്നെ നമ്മളിവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് അതിനെല്ലാം വേറെ യന്ത്രസാമഗ്രികളൊന്നും ഉപയോഗിക്കാതെ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ സാധനങ്ങൾ ഈ പള്ളി പണിതത്, ഈ രൂപത്തിലാക്കിയത്. ഇതിന് വേണ്ട സാധനങ്ങൾ പലതും ഇവിടുന്ന് കയറിൽ കപ്പി കെട്ടി വലിച്ച് മുകളിൽ കയറ്റി ആണ് എടുത്തത്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ആഘോഷമായ പരിപാടി നടത്തിയത് ഇതിൻ്റെ മുകളിൽ കുരിശുപോലെ നമുക്ക് കാണുന്ന ഒരു വാളിൻ്റെ പിടിയുണ്ട്, അത് താഴ്ത്ത് വെച്ച് വാർത്തതിന് ശേഷം ഇത് കയറ്റുന്ന ചടങ്ങ് ഒരു ആഘോഷമായിട്ട് പളനച്ചൻ നടത്തുകയും ആൾക്കാരെല്ലാം കൂടി അന്ന് ആഘോഷമായിട്ട് പങ്കുകൊള്ളുകയും ചെയ്ത് അങ്ങനെ ആ കുരിശ് പോലെയുള്ള സ്ഥാനം സ്ഥാപിച്ചപ്പോൾ പള്ളിയുടെ പണി പൂർത്തിയാക്കി ചെയ്ത് അങ്ങനെ 1977 ഏപ്രിൽ മാസം 17-ാം തീയതി നമ്മുടെ പള്ളിയുടെ വെഞ്ചിരിപ്പറം നടത്തുകയും അതിനുശേഷം അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് പള്ളിയുടെ ചരിത്രം. ശരിക്കും അച്ഛൻ്റെ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, അച്ഛൻ തിയോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പള്ളികളെ പണിതിട്ടുള്ളത്. ഓരോ പള്ളിക്കും അതിൻ്റെതായൊരു തിയോളജി ഉണ്ട്. ഏത് സെയിൻ്റാണോ അതിൻ്റെ പേട്രൺ, അതനുസരിച്ചാണ് അച്ഛൻ്റെ ഓരോ പള്ളിയും അച്ഛൻ രൂപകൽപ്പന ചെയ്യുക. ഇപ്പോൾ ക്രിസ്തുരാജൻ്റെ പള്ളി ആയതുകൊണ്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ക്രിസ്തുവിൻ്റെ കോട്ട എന്ന സങ്കല്പമാണ്, ഒരു ഫോർട്ട്. അതുതന്നെയാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലൊരു പള്ളി വേറെ കാണില്ല, കാരണം അതൊരു യൂണീക്ക് മോഡലാണ്, ഒരു ഒരു പ്രൈം മോഡലാണ് ഈ ഒരു പള്ളി എന്ന് പറയാം. അച്ഛൻ ഇതിൻ്റെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അച്ഛൻ വന്നതിനെ കുറിച്ച് അച്ഛൻ പറയുന്നത്, അന്ന് വരാപ്പുഴ അതിരൂപതയുടെ വി ജി ആയിരുന്ന അലക്സാണ്ടർ മോൺസിനോർ അലക്സാണ്ടർ ലെന്തപ്പറമ്പിൽ. അപ്പോൾ അദ്ദേഹം മോൺസിനോറ് പറഞ്ഞു, കേട്ടോ എല്ലാ പള്ളികളും ഇങ്ങനെ ഈ ഓടുമേഞ്ഞും കഴുക്കോലും മേൽക്കൂരയൊക്കെ വെച്ച് പണിയത് അങ്ങനെ മാറ്റി നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, ഈ മേൽക്കൂരയും ഓടൊന്നും ഇല്ലാത്തൊരു പള്ളിയെക്കുറിച്ച് ചിന്തിച്ചുകൂടെ. അതൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടാന്ന് കരുതിയിട്ട് ഒരു പിരമിഡിൻ്റെ മോഡലിൽ മരവും ഈ കഴുക്കോലും ഓടൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനൊരു പള്ളി രൂപപ്പെടാൻ കാരണം എന്ന് പറയാം. പക്ഷെ അച്ഛൻ്റെ മുന്നിൽ ഇതൊരു പ്രയാസമേറിയ കാര്യമായിരുന്നു, കാരണം ഇത്തരം ഒരു ആർക്കിടെക്ചർ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിറ്റിസിസം അച്ഛൻ നേരിടേണ്ടി വന്നു, ഒരുപാട് പേര് വിമർശിച്ചു. ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ നേരെ തന്നെ മതിൽ പണിത് താഴെ വീണൊരു കാലത്ത് എങ്ങനെയാണ് ഈ ചരിച്ച് പണിയ. അങ്ങനെ ഈ ലോക്കൽ ലെവല് ഇതിനെ തള്ളിക്കളഞ്ഞു. അച്ഛൻ്റെ സങ്കടമായി, കാരണം കുറേ അധികം ശ്രമിച്ചിട്ടാണ് അങ്ങനെ ഒരു രൂപകൽപ്പന അച്ഛൻ നടത്തിയത്. അവസാനം അച്ഛൻ എന്ത് ചെയ്ത്, അന്ന് അവിടുത്തെ വികാരിയായിരുന്ന മാർക്ക് പളനച്ഛനും അച്ഛനും കൂടി നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അന്നത്തെ കേരള സർക്കാരിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായ ജെ സി അലക്സാണ്ടർ സാറിനെ കണ്ടു, എന്നിട്ട് ഈ പ്ലാൻ കൊണ്ട് സമർപ്പിച്ചിട്ട് ചോദിച്ചു, സാറേ ഇത് നമുക്ക് പണിയാൻ പറ്റും. സാർ ഉടനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഇത് എന്തുകൂടെ പണിയാൻ പറ്റാത്തത്? അതായിരുന്നു പിന്നീടുള്ള ഊർജം. അവിടെ നിന്നൊരു സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പള്ളി പണിയാനങ്ങ് തുടങ്ങി. ശരിക്കും ഈ പള്ളിയുടെ രൂപകൽപ്പന അനുസരിച്ച് 180 അടി ഉയരമാണ് ഇത് ശരിക്കും വേണ്ടത്. പക്ഷെ അന്നത്തെ സിവിൽ ഏവിയേഷൻ അതിന് അനുമതി നിഷേധിച്ചുകൊണ്ടാണ് അത് 126 അടിയിലേക്ക് ചുരുക്കിയത്. 126 അടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉയരം എന്ന് പറയാം. ഇതിൻ്റെ തിയോളജി എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു കോട്ടയാണ്, ക്രിസ്തുവിൻ്റെ കോട്ട പോലെ ചോദിക്കണം, പിരമിഡിൻ്റെ മോഡല്. അപ്പോൾ പിരമിഡ് എന്ന് പറയുന്നത് 6000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു സിംഗിൾ പോയിന്റിലേക്ക്, 126 അടി പൊക്കമുള്ള ഒരു സിംഗിൾ പോയിന്റിൽ പോയി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ പ്രാർത്ഥനകളെല്ലാം ചേർത്ത് ഒരു സിംഗിൾ പോയിന്റിലേക്ക്, സ്വർഗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൂപ്പുകൈ പോലെയാണ് അച്ഛനതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ദൈവാനുഗ്രഹം ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു ഒരു ഒറ്റ പോയിന്റിൽ നിന്നും താഴേക്ക്
വിശാലമായി പടരുന്ന ഒരു രീതിയാണ് ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ. ഇനി മൂന്ന് മുഖപ്പുണ്ട് ഈ പള്ളിക്ക്, അത് ഒരേപോലത്തെ മുഖപ്പാണ്. ആ മൂന്ന് മുഖപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നും ഈ മൂന്ന് കൊടുത്തിരിക്കുന്നത് ത്രിത്വത്തിന്റെ അടയാളമായിട്ടാണ്. ത്രിത്വത്തിന്റെ അടയാളം പിന്നെ അത് ഫ്ലാറ്റാണ് അതിൻ്റെ ഫേസ് എന്ന് പറയാം. എന്നുവെച്ചാൽ ദൈവം എന്നും നേരെ നിൽക്കുന്നവനാണ്, പക്ഷെ നടുക്കത്തെ കൂടാരം എന്ന് പറയുന്നത് അത് ചാഞ്ഞാണ്. മനുഷ്യരെന്നും ദൈവത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് അതിങ്ങനെ ചരിഞ്ഞതും. പക്ഷെ ത്രിത്വത്തിൻ്റെ മോഡൽ വരുമ്പോഴേക്കും അത് ഫ്ലാറ്റായിട്ട് അച്ഛൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മുഖപ്പൂ മൂന്നെണ്ണം ഉണ്ട്, അതുപോലെ തന്നെ മൂന്ന് വാതിലുണ്ട്. ഈ വാതില് എം എന്നുള്ള ഷേപ്പിലാണ്. എം എന്ന് പറഞ്ഞാൽ മദമേരിയുടെ ആദ്യത്തെ അക്ഷരം എം. മറിയത്തിലൂടെയാണ് ക്രിസ്തുവിലേക്ക് ആൾക്കാർ എത്തിച്ചേരേണ്ടത് എന്നുള്ള അടയാളമായിട്ടാണ് എം എന്നുള്ള വാതില് ഇട്ടിട്ടുള്ളത്. പിന്നെ ഓരോ ജനാലുകളും നോക്കി അറിയാം ഇതൊന്നും മരം കൊണ്ട് പണിതിട്ടുള്ളതല്ല, ഇതെല്ലാം കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൽ ലോർഡ് ഓഫ് ലോർഡ്സ്, കിങ് ഓഫ് കിങ്സ് എന്ന് കൃത്യമായിട്ട് ആലേഖനം ചെയ്തിട്ടുള്ള, ഡിസൈൻ ചെയ്തിട്ടുള്ള ജനാലുകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുള്ളത്. പിന്നെ പള്ളിയുടെ മുഖവാരത്തിൽ തന്നെ റെക്സൂം ഈഗോ എന്ന് പറഞ്ഞിരുന്നത് ക്രിസ്തു പീലാത്തോസിനെ പരിചയപ്പെടുത്തുമ്പോൾ ഐ ആം ദ കിങ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റെക്സൂം ഈഗോ എന്നൊരു വാക്ക് പള്ളിയുടെ നെറ്റിയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളത്. അധികം പ്രത്യേകതകൾ ഈ പള്ളിക്ക് ഇനിയുണ്ട്. ഇത് കുറെ അധികം കാര്യങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇപ്പൊ എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേക ടൈപ്പ് ഡിസൈനിങ് ആയിരുന്നു. അത് നമ്മൾ സാധാരണ മതിൽ നിന്നുള്ള ലൈറ്റിംഗ് ആയിരുന്നില്ല, ആളുകൾക്കിടയിൽ തന്നെ ചെറിയ ലാമ്പ് പോസ്റ്റുകളിലായിരുന്നു വെട്ടം വന്നിരുന്നത്. ഈ ലാമ്പ് പോസ്റ്റിന്റെ പ്രത്യേകത ഓരോ 12 ലാമ്പ് പോസ്റ്റുകൾ 12 വിളക്കുകാലുകൾ ഉണ്ടായിരുന്നു. ഈ 12 വിളക്കുകാലുകൾ എന്ന് പറയുന്നത് അത് അപ്പോസ്റ്റലുമാരെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അൾത്താരയിൽ 4 വിളക്കുകാലുകൾ ഉണ്ടായിരുന്നു, അത് 4 സുവിശേഷകന്മാരെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എയർ കൂളർ പള്ളി എന്ന് ഇതറിയപ്പെടുന്നു. കാരണം അന്ന് നമ്മുടെ വരാപ്പുഴ ആശ്രമത്തിലെ ഒരു ഇറ്റാലിയൻ വൈദികൻ ഉണ്ടായിരുന്നു, ഫാദർ എമിലിയൂസ് OCD. അദ്ദേഹം ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്, അദ്ദേഹം ഒരു പ്രൊഫസറാണ് ഇതിൽ ഇക്കാര്യത്തിൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഇതിനെ ഒരു എയർ കൂളർ പള്ളിയായിട്ട് രൂപപ്പെടുത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് ഒരു ഇലക്ട്രോണിക് ബെല്ല് കൂടെ അന്നൊന്നും സ്വപ്നത്തിൽ കാണാത്ത ചില കാര്യങ്ങളാണ് ഈ ഒരു പള്ളിക്ക് കൈവന്ന ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ അൾത്താര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ നെഞ്ചും കൂടായിരുന്നു. നെഞ്ചും കൂടിനകത്തൂടെയാണ് നമ്മൾ ചെന്ന് സക്രാരിലേക്ക് പോയി ഈശോ എടുക്കേണ്ടത്. സക്രാരി ഇരിക്കുന്നത് അതിൻ്റെ അകത്താണ്. അപ്പം അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പള്ളി. ശരിക്കും ഈ പള്ളിയുടെ ഡിസൈൻ അനുസരിച്ച് ഒരു ഒറ്റ രൂപമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ക്രിസ്തുവിൻ്റെ ക്രൂശിതനായ രൂപമാണ്. കാരണം ക്രിസ്തു കുരിശിലാണ് രാജ്യത്തെ ഏറ്റെടുക്കുക. അതിൻ്റെ അടയാളമായിട്ട് ഒരു കുരിശ് രൂപം മാത്രമാണ് ഈ പള്ളിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ കാലക്രമേണ മറ്റു പല വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ ഈ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പള്ളി കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. കാരണം ഇതെങ്ങനെ ഇങ്ങനെ പണിയാൻ പറ്റിയത് എന്ന് ചോദിക്കും. കാരണം 10-60 വർഷം മുമ്പ് ഇങ്ങനെ പണിയുണ്ടെങ്കിൽ എന്ത് ടെക്നോളജിയാണ്? അപ്പം പലരും പറയുന്നത് ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് വാർത്തേക്കണല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഇഷ്ടി കൊണ്ട് കിട്ടിയ പള്ളിയാണ്. ഒരേ 10 അടിയും ഇഷ്ടി കൊണ്ട് കെട്ടിയിട്ട് ചെറിയൊരു ബെൽറ്റ് വാർക്കും. അങ്ങനെയാണ് ഇതിങ്ങനെ ഈ താടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു കൂമ്പാരത്തിലേക്ക് പോയിട്ടുള്ളത്. വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. 16 വർഷം എടുത്തെന്ന് പറയുമ്പോൾ അത് പൈസയുടെ പ്രശ്നം മാത്രമല്ല, ഇങ്ങനെ പണിയാനുള്ള കുറേ പ്രശ്നങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ പള്ളിയുടെ കൂമ്പാരത്തിന് മുകളിൽ വെച്ചിട്ടുള്ളത് പലരും പറയുന്ന കുരിശാണെന്ന് പറഞ്ഞാൽ, കുരിശല്ല അത് ശരിക്കും, അത് വാളാണ്. എന്നുവെച്ചാൽ ക്രിസ്തു വിധിക്കുന്നവനാണ്, വിധിയാളനാണ്. അപ്പം അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ വാളാണ്, സ്വാഡാണ് നമ്മുടെ പള്ളിയുടെ തുഞ്ചത്ത് കാണുന്ന വലിയ കുരിശ് പോലെ ഇരിക്കുന്നത്, വാളാണത് ശരിക്കും.
മറ്റൊന്ന്, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകൾ വരുന്നതിന് മുമ്പ് തന്നെ ആ കൗൺസിലിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് ഈ ജോസഫ് മൂഞ്ഞപ്പള്ളിച്ചനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അൾത്താരം എന്നൊക്കെ പറയാം, ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്നത്, കുറേ സ്റ്റെപ്പുകൾ വെച്ചിട്ട് ജനങ്ങളും അല്ലെങ്കിൽ പുരോഹിതനും തമ്മിൽ വലിയൊരു വിടവുണ്ട്. പക്ഷേ തിയോളജി അനുസരിച്ച് പുരോഹിതൻ ജനങ്ങളുടെ ഇടയിലിരുന്ന് ബലിയർപ്പിക്കേണ്ടവരാണ്. അപ്പം ഈ അതാണ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ അച്ഛനത് കാണാനുള്ള കാഴ്ച ഉണ്ടായിരുന്നുള്ളതാണ്. അച്ഛൻ ഈ അൾത്താരം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നരടി പൊക്കം ഉള്ളൂ. അപ്പോൾ ആൾക്കാരും അൾത്താരയും തമ്മിൽ ഒരേപോലെ ഒരു ഒരു ലെവലിലേക്ക് കാണാനുള്ള ഒരു കാഴ്ച, ഉൾക്കാഴ്ച നമ്മുടെ അച്ഛനുണ്ടായിരുന്നു. ഇനി ഓരോ വാതിലിൻ്റെ മുകളിലും ഒരു റൗണ്ട് കാണാം. അതിൻ്റെ അകത്ത് രണ്ട് കിരീടങ്ങളാണ്, ഒന്ന് മുൾക്കിരീടമാണ്, മറ്റൊന്ന് സ്വർണത്തിൻ്റെ കിരീടമാണ്. എന്നുവെച്ചാൽ ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം മുൾക്കിരീടം എടുക്കുന്നവരാണ് പിന്നീട് ഈ ക്രൗൺ ഓഫ് ഗ്ലോറി കിട്ടത്തുള്ളൂ, സ്വർണ കിരീടം കിട്ടത്തുള്ളൂ. ഈ ഒരു തിയോളജിയാണ് അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം സമ്പുഷ്ടമായ ആശയങ്ങളുള്ള ഒരു പള്ളി ഒരു പക്ഷേ നമുക്ക് ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റില്ല. കാരണം അത്രയും ഒരു യൂണീക്ക് എലമെൻ്റ് ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്.